everyone. 2019 scheme in the transportation engineering module 5 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് module 5 എന്ന് പറയുന്നത് എയർപോർട്ട് എഞ്ചിനീയറിംഗ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ ആദ്യത്തെ മൂന്ന് ടോപ്പിക്സ് ആണ് എയർപോർട്ട് എഞ്ചിനീയറിംഗ് എന്താണ് അതുപോലെ എയർപോർട്ടിന്റെ കമ്പോണന്റ്സ് എന്തൊക്കെയാണ് എയർപോർട്ടിന്റെ സൈറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ എയർപോർട്ട് എഞ്ചിനീയറിംഗ് എന്താണ് അപ്പോൾ എയർപോർട്ട് എഞ്ചിനീയറിംഗ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എയർപോർട്ടിന്റെ ഡിസൈൻ ചെയ്യുക കൺസ്ട്രക്ട് ചെയ്യുക അത് തന്നെയാണ് അതിനകത്ത് വരുന്നത് അപ്പൊ എയർപോർട്ടിനകത്ത് ഒരുപാട് യൂണിറ്റ്സ് ഉണ്ടല്ലേ അതിനകത്ത് ടെർമിനൽ ബിൽഡിംഗ്സ് ഉണ്ട് റൺവേസ് ഉണ്ട് അതുപോലെ നമുക്ക് അറിഞ്ഞുകൂടാത്ത പിന്നെയും ഒരുപാട് കമ്പോണൻസ് അവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ കമ്പോണൻസ് എല്ലാം ഡിസൈൻ ചെയ്യുക കൺസ്ട്രക്ട് ചെയ്യുക അത് തന്നെയാണ് ഈ ഒരു ബ്രാഞ്ചിനകത്ത് നമ്മൾ ഡീൽ ചെയ്യുന്നത് അപ്പോൾ എയർവേസിലേക്ക് നോക്കുകയാണെങ്കിൽ മറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ടല്ലേ എന്തൊക്കെയാണ് ഹൈ സ്പീഡ് കിട്ടും അതുപോലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും ഒരു ക്വിക്ക് ട്രാൻസ്പോർട്ട് കിട്ടും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലൊക്കെ ആയിരിക്കും അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് നമുക്ക് എയർവേസിന് പറയാൻ പറ്റും പക്ഷെ അതുപോലെ തന്നെ അതിന് ഡിസഡ്വാൻറ്റേജസും ഉണ്ട് കാരണം നമുക്ക് തന്നെ അറിയാം മറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ കോസ്റ്റ്ലി ആണല്ലേ അതുപോലെ കുറച്ചുകൂടെ റിസ്കി ആണ് ഈ ഒരു എയർപോർട്ട് ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഹ്യൂജ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമായിട്ട് വരും അങ്ങനെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് കൂടെ നമുക്ക് എയർവേസിന് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരിട്ട് എയർപോർട്സിലേക്ക് പോവാം അപ്പോൾ എയർപോർട്സ് എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഡെഫിനിഷൻ പറയാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും എയർപോർട്സ് എന്ന് പറയുന്നത് എന്താണ് എയർക്രാഫ്റ്റ്സ് ടേക്ക് ഓഫ് ചെയ്യുന്ന ലാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറേജിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്ലേസാണ് എയർപോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം എയർപോർട്ടിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് അവിടെ ഒരു ലാൻഡിങ് ഏരിയ ഉണ്ട് എവിടെയാണ് നമ്മുടെ ആ ഒരു എയർക്രാഫ്റ്റ് വന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന അല്ലെങ്കിൽ ലാൻഡ് ചെയ്യുന്ന ആ ഒരു ഏരിയ അവിടെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താണ് അത് നല്ല ആക്സസിബിൾ ആയിരിക്കും അല്ലേ നമുക്ക് സ്കൈയിൽ നിന്ന് ഈസി ആയിട്ട് ആക്സസിബിൾ ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ളൊരു സ്പേസ് ആയിരിക്കും അവിടെ ഒരുപാട് മരങ്ങളോ ബിൽഡിങ്സോ അങ്ങനെയുള്ള ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല ഏരിയയിൽ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസ് ആയിരിക്കും നമ്മുടെ ലാൻഡിങ് ഏരിയ എന്ന് പറയുന്നത് ഈ ലാൻഡിങ് ഏരിയയിൽ നമ്മൾ റൺവേസ് കണ്ടിട്ടുണ്ടായി ഈ ഒരു പ്ലെയിനിന് വന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അവിടെ റൺവേസ് കൊടുത്തും കണ്ടിട്ടുണ്ട് അതുപോലെ ഇത് രണ്ടും അല്ലാതെ പിന്നെയും കുറേ കമ്പോണൻസ് നമ്മൾ എയർപോർട്സിനകത്ത് വരുന്നുണ്ട് കൺട്രോൾ ടവേഴ്സ് ഉണ്ട് ഹാങ്ങേഴ്സ് ഉണ്ട് ടെർമിനൽസ് ഉണ്ട് അതുപോലെ തന്നെ വലിയ എയർപോർട്സ് ഒക്കെ ആണെങ്കിൽ അവിടെ ഏപ്രൺസ് ഉണ്ടാവും ടാക്സിവേസ് ഉണ്ടാവും ATC സെൻറ്റേഴ്സ് ഉണ്ടാവും പാസഞ്ചർ ഫെസിലിറ്റീസ് ലൈക്ക് റെസ്റ്റോറൻറ്റ്സ് ലോഞ്ചസ് അതുപോലെ എമർജൻസി സർവീസസ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു എയർപോർട്ടിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിന് മുമ്പേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എയർപോർട്ട് ടെർമിനോളജി അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച ആ ഒരു മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് എക്സ്ട്രാ ടേംസ് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ചിലതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും അതിനി അങ്ങോട്ട് ആ ഒരു കമ്പോണൻസ് ഒക്കെ ബാക്കിയുള്ള തിയറി ഒക്കെ പഠിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇപ്പോൾ ആ ഒരു തിയറി പോർഷനിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എസെൻഷ്യൽ ആയിട്ട് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഒന്ന് എയറോഡ്രോമ് എന്താണ് അപ്പോൾ എയറോഡ്രോം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല ഈ ഒരു ഏരിയ അതായത് ഈ ഒരു പ്ലെയിൻ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് വന്ന് ലാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യുന്ന ആ ഒരു ഹോൾ ഏരിയ ആണ് എയറോഡ്രോം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനകത്ത് റൺവേ ഉണ്ടല്ലേ റൺവേയിലാണ് അത് വന്ന് ലാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യുന്നത് അപ്പോൾ റൺവേ മാത്രമാണോ എയറോഡ്രോം അല്ല ഈ ഒരു റൺവേ മാത്രമല്ല അതിന് ചുറ്റുമുള്ള ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന കുറേ ബിൽഡിങ്സ് ഉണ്ടാവും അല്ലേ അതിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ബിൽഡിങ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഈ ഒരു പ്ലെയിൻ സ്റ്റോർ ചെയ്യാനായിട്ട് അവിടെ ബിൽഡിങ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഈ ഒരു പാസഞ്ചേഴ്സ് അല്ലെങ്കിൽ കാർഗോ ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഷെഡ്സ് ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് ആ ഒരു ഹോൾ ഏരിയ ആണ് നമ്മൾ എയറോഡ്രോം എന്ന് പറയുന്നത് എസെൻഷ്യലി നമ്മളിത് യൂസ് ചെയ്യുന്ന ആ ഒരു എയർക്രാഫ്റ്റിൻ്റെ അറൈവലിനും ഡിപ്പാർച്ചറിനും വേണ്ടിയുമാണ് പക്ഷേ അതിനകത്ത് ഈ ഒരു റൺവേ മാത്രമല്ല ആ ഒരു അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് എക്യുപ്മെൻറ്റ്സ് ഇൻസ്റ്റലേഷൻസ് എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് രണ്ടാമത്തെ ടേം എയർക്രാഫ്റ്റ് അപ്പോൾ നമ്മൾ സാധാരണ എയർക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്ലെയിൻ അല്ലെങ്കിൽ എയറോപ്ലെയിൻ ആണ് നമ്മൾ മനസ്സിലേക്ക് വരുന്നത് അല്ലേ എന്നാൽ എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എയറോപ്ലെയിൻ മാത്രമല്ല എയറിൽ കൂടെ നാവിഗേറ്റ് ചെയ്യുന്ന ഏതൊരു മെഷീനെയും നമ്മൾ എയർക്രാഫ്റ്റ് എന്ന് തന്നെയാണ് പറയാം അപ്പോൾ അതിനകത്ത് എയറോപ്ലെയിൻസ് മാത്രമല്ല എന്തൊക്കെ വരും ഹെലികോപ്റ്റേഴ്സ് ഉണ്ട് ഡ്രോൺസ് ഉണ്ട് ഗ്ലൈഡേഴ്സ് ഉണ്ട് റോക്കറ്റ്സ് ഉണ്ട് ഇങ്ങനെയുള്ള എല്ലാത്തിനെയും നമ്മൾ എയർക്രാഫ്റ്റ്സ് എന്ന് തന്നെയാണ് പറയുക അപ്പോൾ എയർക്രാഫ്റ്റ്സിന് അതിൻ്റെ സപ്പോർട്ട് കിട്ടുന്ന എയറുമായിട്ടുള്ള ആ ഒരു റിയാക്ഷനിൽ അല്ലെങ്കിൽ ആ ഒരു ലിഫ്റ്റിലൊക്കെ ആയിരിക്കും അതുപോലെ പവർ ഡ്രിവൺ ആയിരിക്കാം അല്ലായിരിക്കാം അപ്പോൾ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും അതിനെക്കുറിച്ച് അറിയണം എന്നില്ല ജസ്റ്റ് ഈ ഒരു എയർക്രാഫ്റ്റ് എന്ന ടേം ഇനി നമ്മൾ പറയുമ്പോൾ അത് എയറോപ്ലെയിൻ മാത്രമല്ല എല്ലാ മെഷീൻസും എയർ നാവിഗേറ്റ് ചെയ്യുന്ന എല്ലാ മെഷീൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് എന്നുകൂടെ ഓർത്തിരിക്കുക എയർപോർട്ട് എന്ന് പറയുന്നത് എയറോപ്ലെയിൻസിന് വേണ്ടി മാത്രമല്ല എയർക്രാഫ്റ്റ്സിന് വേണ്ടി ആയിട്ട് ഹോളി ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്ലേസ് ആണ് അപ്പോൾ ഇനി നമുക്ക് എയർപോർട്ടിൻ്റെ കമ്പോണൻസിലേക്ക് പോകാം ഇവിടെ നിന്നാണ് നമ്മുടെ ഒറിജിനലി ആ പോർഷൻ തുടങ്ങുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എയർപോർട്ടിൻ്റെ ഒരു ലേ ഔട്ട് ആദ്യം നോക്കാം
അപ്പൊ ഇവിടെ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. ഈ ഒരു സൈഡ് നോക്കി ഒരു 18 കമ്പോണൻസ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എല്ലാം ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ വരുന്ന കമ്പോണൻസ് ഏതൊക്കെയാണ്? ആദ്യം ഈ ഒരു റൺവേ അല്ലെ, ഈ ഒരു പ്ലെയിൻ വന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന അല്ലെങ്കിൽ ലാൻഡ് ചെയ്യുന്ന ആ ഒരു റൺവേ ഉണ്ട്. അതുപോലെ അതിന് പാരലൽ ആയിട്ടും അതിൽ നിന്നൊക്കെ കുറെ ചെറിയ റോഡ്സ് ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ടല്ലേ, ഇത് നമ്മള് ടാക്സിവേ എന്ന് പറയും. അതുപോലെ ഇവിടെ ഒരു ഏപ്രൺ ഉണ്ട്, ഈ ഒരു പ്ലെയിൻസ് ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു ഏപ്രൺ ഉണ്ട്. ഇവിടെ ഹാങ്ങേഴ്സ് ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു പാർക്കിംഗ് ലോട്ട് കാണും, ടെർമിനൽ ബിൽഡിംഗ് ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു ടവർ ഉണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കമ്പോണൻസ് ഈ ഒരു എയർപോർട്ടിനകത്തുണ്ട്. നമുക്ക് ഇതിനകത്ത് മെയിൻലി 7 കമ്പോണൻസ് ആണ് പഠിക്കേണ്ടത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ റൺവേസ്, ടാക്സിവേസ്, ടെർമിനൽ ബിൽഡിംഗ്സ്, ഹാങ്ങേഴ്സ്, ഏപ്രൺസ്, കൺട്രോൾ ടവേഴ്സ് ആൻഡ് പാർക്കിംഗ്. അപ്പോൾ ഈ 7 കമ്പോണൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തത് റൺവേസ്. അപ്പൊ റൺവേസ് എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും കണ്ടിട്ടും ഉണ്ടാവും. ഇതാണ് ഒരു റൺവേ എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു പ്ലെയിൻ വന്ന് ലാൻഡ് ചെയ്യുന്ന ആ ടേക്ക് ഓഫ് ചെയ്യുന്ന ആ ഒരു നീളമുള്ള ആ ഒരു റോഡ്, അത് തന്നെയാണ് റൺവേ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫിഗർ നോക്കിയാൽ തന്നെ നമുക്കറിയാം അല്ലെ, ബിറ്റുമൻ അല്ലെങ്കിൽ അസ്ഫോൾട്ടോ ഒക്കെ വെച്ചിട്ടായിരിക്കും ഇത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക, കോൺക്രീറ്റ് ഉള്ള റൺവേസ് കൊണ്ട്. അപ്പൊ എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാം, ബിറ്റുമിനോ കോൺക്രീറ്റോ വെച്ചിട്ട് ചെയ്യാം. ഇങ്ങനെ ഒരു ലോങ് റോഡായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു റൺവേസ് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പൊ റൺവേയുടെ ഒരു ഡെഫിനിഷൻ പറയാൻ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്, അതൊരു പേവ്ഡ് ലാൻഡ് സ്ട്രിപ്പ് ആണ്. പേവ് ചെയ്യുന്നത് ബിറ്റുമിനോ കോൺക്രീറ്റോ ആവാം, പേവ്ഡ് ആയിട്ടുള്ള ഒരു ലാൻഡ് സ്ട്രിപ്പ് ആണ്. അവിടെയാണ് ആ ഒരു എയർക്രാഫ്റ്റിന്റെ ലാൻഡിങ് അല്ലെങ്കിൽ ടേക്ക് ഓഫ് ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നത്. അപ്പൊ അതൊരു ലെവൽ റോഡ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്കൈയിൽ നിന്നൊക്കെ ഇങ്ങനെ പറന്ന് വരുന്ന സമയത്ത് പൈലറ്റിന് ആ ഒരു റൺവേ കറക്റ്റ് ആയിട്ട് അറിയണം അല്ലേ. കാരണം ഈ ഒരു ഫിഗർ നോക്കി അറിയാം, റൺവേ മാത്രമല്ല ആ ഒരു സെയിം ഫോർമാറ്റിൽ ഇവിടെ കുറെ റോഡ്സ് അല്ലെങ്കിൽ ആ കുറെ പേവ്ഡ് പാത്ത്സ് കാണുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതാണ് റൺവേ എന്ന് ആ ഒരു പൈലറ്റ് കറക്റ്റ് ആയിട്ട് തിരിച്ചറിഞ്ഞാലേ അവിടെ ഇറക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് റൺവേസിന് നമ്മൾ സ്പെഷ്യലി മാർക്കിങ്സ് ഇവിടെ കാണുന്ന പോലെ കൊടുക്കാറുണ്ട്. അത് പല കളേഴ്സിൽ കൊടുക്കാറുണ്ട്, യൂഷ്വലി വൈറ്റ് ആണ്, വൈറ്റ് അല്ലെങ്കിൽ യെല്ലോയിലൊക്കെ കൊടുക്കാം. ഇങ്ങനെ സ്പെഷ്യൽ നമ്മൾ ഇവിടെ ഒരു മാർക്കിങ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഈ ഒരു പൈലറ്റിനെ അത് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു രാത്രി ആയി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം, ഈ റോഡും ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഒട്ടും തിരിച്ചറിയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു പൈലറ്റിന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ സ്പെഷ്യലി ലൈറ്റിങ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് എയർപോർട്ട്സിൽ വലിയ ലൈറ്റിങ്സ് ഒക്കെ നമ്മളവിടെ ആ ഒരു റൺവേസിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഇനി റൺവേ നമ്മൾ എങ്ങനെയാണ് അലൈൻ ചെയ്യേണ്ടത്? അപ്പൊ നമുക്കറിയാം ഈ എയർപോർട്ട് എന്ന് പറയുന്നത് നമുക്ക് അവിടെ മിനിമം ഒബ്സ്ട്രക്ഷൻസ് ആയിരിക്കും അല്ലെ, ബിൽഡിങ്സോ ട്രീസോ ഒന്നും ഒരുപാട് കാണാൻ പാടില്ല. അങ്ങനെ ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു ക്ലിയർ ആയിട്ടുള്ള വലിയൊരു ഏരിയ ആയിരിക്കും എയർപോർട്ടിന് വേണ്ടിയിട്ട് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ക്ലിയർ ആയിട്ടൊരു വലിയ ഏരിയ കിടന്ന അവിടെ എന്താണ് ഗുണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ പ്രത്യേകത എന്താണ്? അവിടെ എപ്പോഴും കാറ്റ് ഭയങ്കരമായിട്ട് വീശിക്കൊണ്ടിരിക്കും അല്ലെ. കാരണം കാറ്റിനെ തടയാൻ വേണ്ടി അവിടെ ഒബ്സ്ട്രക്ഷൻസ് ഒന്നുമില്ല, ക്ലിയർ സ്പേസിംഗ് ആണ്, ഓപ്പൺ ലാൻഡ് ആണ്. അപ്പൊ അവിടെ കാറ്റ് വീശിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടേയിരിക്കുമ്പോൾ നല്ല ഇന്റൻസിറ്റിയിൽ അല്ലെങ്കിൽ നല്ല ഫോഴ്സിൽ കാറ്റ് വീശുന്ന സമയത്ത് ഈ ഒരു എയർക്രാഫ്റ്റിന്റെ ആ ഒരു പറക്കലിനെയൊക്കെ അത് എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ റൺവേ എപ്പോഴും നമ്മൾ അലൈൻ ചെയ്യേണ്ടത് ഈ വിൻഡിന്റെ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. അതായത് ഇപ്പൊ സേ വിൻഡ് ഈസ്റ്റിലേക്കാണ് വീശുന്നതെന്ന് വെക്കാം. അപ്പൊ നമ്മൾ റൺവേ ഈസ്റ്റിലേക്ക് തന്നെ ആയിരിക്കും അലൈൻ ചെയ്യുന്നത്. അതിന്റെ ഗുണം എന്തെന്ന് ചോദിച്ചാൽ ഈ ഒരു പ്ലെയിനിന്റെ ലാൻഡിങ്ങിനെയും ടേക്ക് ഓഫിനെയൊക്കെ അതൊരു രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതിനെ നമ്മൾ അങ്ങോട്ട് പറയും. അപ്പൊ ഇത്ര ഓർത്തിരിക്കുക, റൺവേസ് എപ്പോഴും നമ്മൾ വിൻഡിന്റെ ഡയറക്ഷനിലായിരിക്കും എപ്പോഴും അലൈൻ ചെയ്യുക. ഇനി റൺവേസിന് നമുക്ക് കുറച്ച് ഡിസൈൻ കാര്യങ്ങളുണ്ടല്ലേ, ഇതിന്റെ ലെങ്ത് എത്രയെന്ന് അറിയണം, എത്ര റൺവേസ് കൊടുക്കണം എന്നറിയണം, വിഡ്ത് എത്ര കൊടുക്കണം എന്നറിയണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എത്ര റൺവേസ് കൊടുക്കണം നോക്കാം. ഒരു എയർപോർട്ടിൽ ഒരൊറ്റ റൺവേ ആയിരിക്കില്ല, നമുക്ക് ഒരുപാട് റൺവേസ് വരാറുണ്ട്. എന്തുകൊണ്ടാണ്? അവിടുത്തെ ട്രാഫിക്കിനനുസരിച്ചായിരിക്കും അല്ലെ. അപ്പൊ ഒരേ സമയം ഒരുപാട് എയർക്രാഫ്റ്റ്സ് വരാനുണ്ടെങ്കിൽ നമുക്ക് ഒരു റൺവേ പോരാ. അപ്പൊ ആ ഒരു ട്രാഫിക്കിനനുസരിച്ചിട്ട് അവിടുത്തെ നമ്പർ ഓഫ് റൺവേസ് വേരി ചെയ്യും. അതുപോലെ തന്നെ റൺവേയുടെ വിഡ്ത്ത്, വിഡ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന പോലെ അവിടെ വരുന്ന ഏറ്റവും മാക്സിമം സൈസ് ഉള്ള ഒരു എയർക്രാഫ്റ്റിന്റെ സൈസിനനുസരിച്ചിട്ടായിരിക്കും ആ റൺവേയുടെ വിഡ്ത്ത് നമ്മൾ തീരുമാനിക്കുക. ഇനി റൺവേയുടെ ലെങ്ത്തോ, അതിന് ഇത് മാത്രമല്ല കുറെ കാര്യങ്ങൾ എക്സ്ട്രാ നോക്കണം. എലിവേഷൻ ഓഫ് ലാൻഡ് നോക്കണം, ടെമ്പറേച്ചർ നോക്കണം, ടേക്ക് ഓഫ് ഹൈറ്റ്, അവിടെ ഗ്രേഡിയൻസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിന്റെ ലെങ്ത് തീരുമാനിക്കുക. അപ്പൊ ഇതാണ് റൺവേസ് എന്ന് പറയുന്നത്. അതിനകത്ത് മെയിൻ പോയിന്റ്സ് ഇവിടെ ഉണ്ട്, ഒന്ന് വായിച്ചു നോക്കിയേക്കുക. നമുക്ക് അടുത്ത കമ്പോണന്റിലേക്ക് പോവാം, അതാണ് ടാക്സിവേസ്. അപ്പൊ ഈ ഒരു ഫിഗർ നോക്കിയാൽ തന്നെ അറിയാം ഇവിടെ നമ്മൾ റൺവേ ഇത്രയും നേരം പറഞ്ഞു അല്ലേ. ഇനി ഇതിന്റെ സൈഡിൽ കൂടെ ഇവിടെ കുറച്ച് റോഡ്സ് കൊടുത്തിട്ടുണ്ട്, ചെറിയ റോഡ്സ് ഉണ്ട്. ഇവിടെ നിങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ പാരലൽ ആയിട്ടൊക്കെ റോഡ്സ് പോകുന്നുണ്ട്. ഈ റോഡ്സിനെയാണ് നമ്മൾ ടാക്സിവേസ് എന്ന് പറയുന്നത്. അപ്പൊ ടാക്സിവേസ് എന്തിനായിരിക്കും? ഈ ഒരു ഫിഗർ നോക്കിയാൽ തന്നെ നമുക്കറിയാം എന്തിനാണ്. റൺവേയിൽ വന്നൊരു പ്ലെയിൻ ഇറങ്ങിക്കഴിഞ്ഞു, അപ്പൊ പ്ലെയിനിലെ കുറെ കാർഗോ ലോഡൊക്കെ കാണും അല്ലേ.
അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിലേക്കോ വേറെ ഏതെങ്കിലും സ്ട്രക്ചറിലേക്കോ ഒക്കെ കൊണ്ടുപോകണം. അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു വഴി വേണമല്ലോ. ആ വഴിക്ക് വേണ്ടിയാണ് നമ്മൾ ടാക്സി വേയ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനിഷനായിട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാത്ത് ദാറ്റ് കണക്ട്സ് ഈച്ച് എൻഡ് ഓഫ് റൺവേ വിത്ത് ടെർമിനൽ ഏരിയ, ഏപ്രൺ, ഹാങ്ങർ, അങ്ങനെയുള്ള ഏതൊരു സ്ട്രക്ചറുമായിട്ടും റൺവേയെ കണക്ട് ചെയ്യുന്ന റോഡ് അല്ലെങ്കിൽ പാത്തുകളാണ് ടാക്സി വേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റൺവേ ചെയ്യുന്ന പോലെ അസ്ഫോൾട്ടോ കോൺക്രീറ്റോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു ടാക്സി വേയും ചെയ്യാം. നമുക്ക് അതിനകത്ത് മാർക്കിങ്സ് നോർമൽ റോഡിലെ പോലെ ആയിരിക്കും. റൺവേയിൽ കൊടുക്കുന്ന അതേ മാർക്കിങ്സ് ഇവിടെ കൊടുക്കാറുണ്ട്. കാരണം എന്താണ്, അത് രണ്ടും കൂടെ കൺഫ്യൂസ് ആയിപ്പോലെ പൈലറ്റിന്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ റോഡിൽ കൊടുക്കുന്ന പോലത്തെ മാർക്കിങ്സ് ആണ് ടാക്സി വേയിലും കൊടുക്കുന്നത്. ഇനി മോഡേൺ എയർപോർട്ടിൽ ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്യുന്ന എയർപോർട്ട്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടാക്സി വേയ്സ് എന്ന് പറയുന്ന ഒരു 30 ഡിഗ്രി ആംഗിളിലായിരിക്കും വെക്കുക. ഒരു 30 ഡിഗ്രി ആംഗിളിൽ അത് അലൈൻ ചെയ്ത് വെച്ചിരിക്കും. എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ പറഞ്ഞു എയർപോർട്ട്സിൽ ഒരുപാട് റൺവേസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു എയർക്രാഫ്റ്റിന് ഈ ഒരു റൺവേ നിൽക്കുകയാണ്, അതിന് അപ്പുറത്തെ ഒരു റൺവേയിലേക്ക് പോകണം. അപ്പോൾ അതിന് വീണ്ടും പൊങ്ങി തിരിച്ചു വന്ന് ഇറങ്ങാനൊക്കെ പാടാണല്ലേ. അപ്പോൾ നമുക്ക് എന്തുണ്ട്, ടാക്സി വേയ്സ് ഉണ്ട്. ഈ രണ്ട് റൺവേ ഒക്കെ കണക്ട് ചെയ്ത് ടാക്സി വേയ്സ് കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു ടാക്സി വേ കൂടെ തന്നെ ഈ പ്ലെയിനിന് അങ്ങ് പോകാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ എന്താണ് പ്രശ്നം, പ്ലെയിന് മാസീവാണ്, അതിന് അങ്ങനെ തിരിയാൻ വേണ്ടി കുറച്ച് ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ വേണം. ആ ഒരു ആംഗിളിന് വേണം, അത് തിരിയാൻ വേണ്ടിയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു 30 ഡിഗ്രി ആംഗിള് ടാക്സി വേയ്സിന് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു എയർപോർട്ടിലെ എയറോപ്ലെയിൻസിന് ഈസി ആയിട്ട് ഒരു റൺവേയിൽ നിന്ന് മറ്റൊരു റൺവേയിലേക്ക് ആക്സസ് കിട്ടാൻ പറ്റും. ഇനി ആ ഒരു നമ്മൾ പറഞ്ഞ പോലെ അവിടെ ഒരു ടേണിംഗ് റേഡിയസ് വേണം. ആ ഒരു തിരിയാൻ വേണ്ടിയിട്ട് കറക്റ്റ് അവിടെ ഒരു റേഡിയസ് വേണം. ഈ ഒരു ഫിഗർ നോക്കിയാൽ അറിയാം ഇവിടെ ഈ ഒരു ടേണിംഗ് റേഡിയസ് വരുന്നുണ്ടല്ലേ. ഈ ടേണിംഗ് റേഡിയസിന് ഒരു കണക്കുണ്ട്. ടാക്സി വേയുടെ ഈ ഒരു വിത്തിന്റെ 1.5 times ആയിരിക്കും ഈ ഒരു ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ ഈ ഒരു എയർക്രാഫ്റ്റിന് സുഖമായിട്ട് ഇങ്ങനെ തിരിഞ്ഞു പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് 1.5 times ദ വിത്ത് ഓഫ് ടാക്സി വേ ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത കമ്പോണന്റിലേക്ക് പോവാം, ടെർമിനൽ ബിൽഡിംഗ്. അപ്പൊ ടെർമിനൽ ബിൽഡിംഗ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഒരു എയർപോർട്ടിൽ പോകുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന കാര്യമാണ് ടെർമിനൽ ബിൽഡിംഗ് അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരു വലിയ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെയായിരിക്കും നടക്കുക അത് നമുക്കറിയാം. അവിടെ എയർപോർട്ടിന്റെ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നുണ്ടല്ലേ, ഓഫീഷ്യൽസ് ഒക്കെ അവിടെയാണ് ഇരിക്കുന്നത്. അതുപോലെ നമ്മുടെ ജേണിക്ക് മുമ്പുള്ള ഒരു പ്രീ ജേണി ചെക്കിങ്, പോസ്റ്റ് ജേണി ചെക്കിങ്, ലഗേജ് ക്ലിയറൻസ്, കസ്റ്റംസ് ക്ലിയറൻസ്, അതുപോലെ നമ്മുടെ ടിക്കറ്റിന്റെ ചെക്കിങ്, അങ്ങനെ നമ്മുടെ വെയിറ്റിംഗ്, ലോഞ്ചസ്, ഇതെല്ലാം ആ ഒരു ബിൽഡിങ്ങിനകത്താണ് ഉള്ളത്. അതിന് തന്നെയാണ് നമ്മൾ ടെർമിനൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ലോഞ്ചസ് ഉണ്ടാവും, കഫേസ് ഉണ്ടാവും, നമ്മുടെ ചെക്കിങ്, അതുപോലെ എയർപോർട്ടിന്റെ അഡ്മിനിസ്ട്രേഷൻ എല്ലാം അതിനകത്താണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ടെർമിനൽ ബിൽഡിംഗിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കയറി ചെല്ലാം അല്ലേ. അതുപോലെ തന്നെ ഒരു എയർക്രാഫ്റ്റ് വന്നിറങ്ങുന്നവർക്കൊക്കെ ആ ഒരു ടെർമിനൽ ബിൽഡിംഗിലേക്ക് വരാനായിട്ട് സ്കൈ ബ്രിഡ്ജോ അതുപോലെ വാക്ക് വേയ്സോ ഒക്കെയും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അങ്ങനെയും നമുക്ക് ആ ഒരു ടെർമിനൽ ബിൽഡിങ്ങിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി നാലാമത്തെ കമ്പോണന്റ് ആണ് ഹാങ്ങേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹാങ്ങേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഗർ നോക്കിയാൽ ഇവിടെ ഒരു വലിയ ഷെഡ് ഉണ്ടല്ലേ, അതിനകത്ത് കുറച്ച് എയർക്രാഫ്റ്റ്സ് കൊണ്ട് ഇങ്ങനെ കയറ്റി ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ എയർക്രാഫ്റ്റ്സിന് റിപ്പയറിംഗ് വർക്ക്സ് അല്ലെങ്കിൽ സർവീസ് ഒക്കെ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എയർപോർട്ടിൽ തന്നെ പ്രൊവിഷൻസ് കൊടുക്കാറുണ്ട്. അതിനെയാണ് ആ ഒരു ബിൽഡിങ്ങിനെയാണ് അല്ലെങ്കിൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഹാങ്ങേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വലിയ ഷെഡായിരിക്കും ഈ എയർക്രാഫ്റ്റ് കൊണ്ട് അതിനകത്തേക്ക് കയറ്റുന്നു. അവിടെ അതിൻ്റെ റിപ്പയറിംഗ് അല്ലെങ്കിൽ അതിൻ്റെ സർവീസസോ മെയിൻ്റനൻസോ ഉണ്ടെങ്കിൽ ചെയ്യുന്നു. അവിടെ നിന്ന് അതിനെ തിരിഞ്ഞിറങ്ങി പോകുന്നു. ഇതാണ് ആ ഒരു ഹാങ്ങേഴ്സിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഫിഗർ നോക്കി അറിയാം ഇതൊരു സ്റ്റീൽ ട്രസ് അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിംസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണ്, ഒരു എയർക്രാഫ്റ്റ് കയറി വന്ന് ഇതിന് ഇതിനകത്തൂടെ തന്നെ തിരിഞ്ഞിറങ്ങി പോകണം അല്ലേ, ഇതിന് റിവേഴ്സ് ആയിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ തിരിഞ്ഞിറങ്ങി പോകണം. അപ്പൊ അത്രയും സ്പേസ് ഇതിനകത്ത് വരും. അതുകൊണ്ട് തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലാർജ് സ്ട്രക്ചർ ആയിരിക്കും ഹാങ്ങേഴ്സ് എന്ന് പറയുന്നത്. അവിടെ മെയിൻ ആയിട്ട് തന്നെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു എയർക്രാഫ്റ്റിന്റെ സർവീസിങ്ങിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവിടെ ആ ഒരു ഏരിയ വളരെ കൂടുതലായിരിക്കും, ലാർജ് ആയിട്ടുള്ള ഒരു ഏരിയ കാണും. എന്തുകൊണ്ടാണ്, എയർക്രാഫ്റ്റിന്റെ മൂവ്മെന്റ് കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ കറക്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് അത് തിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ലാർജ് ആയിട്ടുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും ഹാങ്ങേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഏപ്രൺസ്. അപ്പോൾ ഏപ്രൺസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എന്താണ്, ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിന്റെ സൈഡിൽ ഇങ്ങനെ നമ്മുടെ കാർക്ക് കൊണ്ടിരുന്ന പോലെ പ്ലെയിൻസ് കൊണ്ട് ഇങ്ങനെ അടുക്കി ഇട്ടിട്ടുണ്ട് അല്ലേ. ഈ ഒരു സ്ട്രക്ചറാണ് ഏപ്രൺസ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്തിനായിരിക്കും, ഈ ഒരു എയർക്രാഫ്റ്റിന്റെ പാർക്കിംഗ് അല്ലെങ്കിൽ സ്റ്റോറേജിന് തന്നെ ആയിരിക്കും നമ്മൾ ഏപ്രൺസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഏപ്രൺസ് എന്ന് പറയുന്നത് എയർക്രാഫ്റ്റിന്റെ പാർക്കിംഗ് സ്ലോട്ട് അല്ലെങ്കിൽ പാർക്കിംഗ് പ്ലേസ് ആണ്. അവിടെ നമുക്ക് ഇതിനെ കൊണ്ട് പാർക്ക് ചെയ്യാം, അതിനകത്ത് വരുന്ന ലോഡൊക്കെ അൺലോഡ് ചെയ്യാം, ലോഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഏപ്രൺസിൽ നടക്കും. അപ്പൊ ഏപ്രൺസും ജനറലി പേവ്ഡ് ആയിരിക്കും, അസ്ഫോൾട്ട് അല്ലെങ്കിൽ ബിറ്റുമിൻ ഒക്കെ വെച്ചിട്ട് പേവ്ഡ് ആയിരിക്കും. ഏപ്രൺസ് ചില സമയത്ത് നമ്മൾ ടെർമിനൽ ബിൽഡിങ്ങിന്റെ അടുത്ത് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഹാങ്ങേഴ്സിന്റെ അടുത്തായിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഏപ്രൺസിനെ കൊണ്ട് പ്ലേസ് ചെയ്യുക. അപ്പോൾ ഏപ്രൺസിന് എന്തുമാത്രം സ്ഥലം കൊടുക്കണം,
aprons design chimba nammal etra mathra area ayinu kodukanam nokkanengile adu engane okku nu vacha nammal avare apron design cheyina samayathu aa oru airport la maximum etra aircraft oru samayam varan chance undu allengi etra annathine avade namukku store cheyandi varum ee oru kanakku nokkittana nammal aa oru size allengi aa oru area avade allot cheyinathu അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പ്ലെയിൻ ഒക്കെ കൊണ്ട് സ്റ്റോർ ചെയ്തിടുകയാണല്ലേ അല്ലെങ്കിൽ പാർക്ക് ചെയ്തിടുകയാണ് അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണ് ഒരു മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല ലെവൽ ആയിട്ട് കിടക്കുന്ന ഒരു സർഫസ് ആണെങ്കിൽ അവിടെ ഇങ്ങനെ പുഴുസ് ഒക്കെ വരുമല്ലേ വെള്ളം കെട്ടിക്കെട്ടി കിടക്കും അപ്പോൾ പ്ലെയിൻ എന്നൊക്കെ പറയുന്നത് ഫുൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ഒക്കെയാണ് അപ്പോൾ അതിനകത്തൊക്കെ വെള്ളം കയറിയാൽ ഭയങ്കര പ്രശ്നമാണ് അല്ലേ അപ്പോൾ നമുക്ക് അവിടെ ഒരു ഡ്രെയിനേജ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യണം അതുകൊണ്ട് തന്നെ ഏപ്രൻസ് വളരെ ചെറിയൊരു സ്ലോപ്പിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വെള്ളം തനിയെ ഒഴുകി പോകാൻ വേണ്ടിയിട്ട് ഒരു സ്യൂട്ടബിൾ സ്ലോപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഡ്രെയിനേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ലോപ്പിലാണ് അവിടെ അത് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കിയാൽ ഇവിടെ എന്താണ് രണ്ട് പ്ലെയിൻസിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പ് ഉണ്ടല്ലേ എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്ലെയിൻസിന് റിവേഴ്സ് ഇറങ്ങി പോകാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നിന്ന് കിടക്ക് ഇങ്ങോട്ട് കിടക്കുന്ന ആ ഒരു പ്ലെയിന് തിരിച്ച് റൺവേയിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞു തന്നെ പോകണം അല്ലേ അപ്പോൾ ആ ഒരു ക്ലിയറൻസ് കൂടെ രണ്ട് എയർക്രാഫ്റ്റിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഏപ്രൻസിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതാണ് ഏപ്രൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഒരു എയർക്രാഫ്റ്റിൻ്റെ പാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അടുത്തത് കൺട്രോൾ ടവേഴ്സ് അപ്പോൾ കൺട്രോൾ ടവർ എന്ന് പറയുന്നത് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും വളരെ ചാൻസ് ഉള്ള ഒരു സാധനമാണ് ഇതാണ് നമ്മുടെ കൺട്രോൾ ടവർ എന്ന് പറയുന്നത് ഒരു വലിയ ടവറിൻ്റെ മുകളിൽ ഒരു ഓഫീസ് കാണും ഇവിടെ നമ്മുടെ എയർ ട്രാഫിക് കൺട്രോളേഴ്സ് അല്ലെങ്കിൽ ഒഫീഷ്യൽസ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടാവും അവരെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഒരു എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ എയറോപ്ലെയിൻസിൻ്റെ ലാൻഡിങ്ങിനെയും ടേക്ക് ഓഫിനായിട്ട് ജേർണിയൊക്കെ മോണിറ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ് അവർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് കൺട്രോൾ ടവേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ല പൊക്കത്തിലായിരിക്കും അവിടെ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടും അങ്ങനെ ഒരു റഡാർ ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ ട്രാഫിക് ഒക്കെ നമ്മൾ മോണിറ്റർ ചെയ്യും ഒരേ സമയത്ത് ഒരേ പാത്തിൽ ഒന്നിൽ കൂടുതൽ എയർക്രാഫ്റ്റ് പോകുന്നുണ്ടോ കൊളീഷൻ ഉള്ള ചാൻസസ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ വരികയാണ് റൺവേ ക്ലിയർ ആണോ അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എയർപോർട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ പ്ലെയിനിൽ ഫ്ലൈറ്റിൽ ഇൻ ബിറ്റ്വീൻ ദ ഫ്ലൈറ്റ്സ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ അവിടെ നിന്ന് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും എപ്പോഴും ഈ ഒരു പൈലറ്റുമായിട്ട് അവരൊരു കോൺവെർസേഷനും ചെയ്യുന്നുണ്ടാവും റേഡിയോസ് വെച്ചിട്ട് അപ്പോൾ കൺട്രോളറിൽ ആ ഒരു കൺട്രോൾ ടവറിൽ ഇരിക്കുന്ന ആ ഒരു കൺട്രോളർ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യും അവിടുത്തെ ട്രാഫിക് അതുപോലെ ലാൻഡിങ് ഒക്കെ ആണോ വിസിബിലിറ്റി ഉണ്ടോ വിൻഡ് സ്പീഡ് എങ്ങനെയാണ് റൺവേയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇത് എപ്പോഴും ഈ ഒരു പൈലറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കും അടുത്ത പാർട്ടാണ് പാർക്കിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മുടെ ഈ ഒരു എയർപോർട്ടിനകത്ത് നമുക്ക് പ്ലെയിന് മാത്രം പാർക്ക് ചെയ്താൽ പോരാ അല്ലേ അവിടെ നമ്മൾ ആ ഒരു പാസഞ്ചേഴ്സിനെ കൊണ്ടുവിടാൻ വരുന്ന വെഹിക്കിൾസ് ഉണ്ടാവാം അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വെഹിക്കിൾസ് ഉണ്ടാവാം അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കാർസ് അതുപോലെയുള്ള മറ്റ് വെഹിക്കിൾസ് ഒക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പേസ് വേണം നമ്മൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു ടെർമിനൽ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലായിട്ട് വലിയൊരു പാർക്കിംഗ് ലോട്ട് കാണും അല്ലെങ്കിൽ ആ ഒരു ടെർമിനൽ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിലായിട്ട് ഒരു പാർക്കിംഗ് ലോട്ടൊക്കെ കാണും അങ്ങനെ നമ്മൾ അവിടെ ഒരു പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു അത് തന്നെയാണ് പാർക്കിംഗ് എന്ന് പറയുന്ന കമ്പോണൻസ് അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഒരു 7 കമ്പോണൻസ് ഇപ്പൊ പറഞ്ഞു ഈ ഒരു 7 എണ്ണമാണ് നമുക്ക് മെയിൻ ആയിട്ട് ഒരു എയർപോർട്ടിൽ വരുന്ന ഇനി മിസലീനിയസ് ആയിട്ട് കുറെ വരുന്നുണ്ട് ഈ ഒരു 7 എണ്ണം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ് എയർപോർട്ട് സൈറ്റ് സെലക്ഷൻ അപ്പോൾ എയർപോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിനൊരു സൈറ്റ് നമുക്ക് കിട്ടണം നമ്മുടെ റിക്വയർമെന്റ് ഒക്കെ നമുക്കറിയാം അപ്പൊ അത് വെച്ചിട്ട് ഒരു സൈറ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ അവിടെ ശ്രദ്ധിക്കണം അതിന് കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ട് അതിൽ ആദ്യത്തതാണ് റീജിയണൽ പ്ലാൻ അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എയർപോർട്ടിനൊരു റിക്വയർമെന്റ് ഒക്കെ നമുക്കറിയാം അല്ലേ ഇങ്ങനെയുള്ള റീജിയൻ ആണെങ്കിൽ അത് സ്യൂട്ടബിൾ ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പൊ ആ ഒരു സൈറ്റ് ആദ്യം തന്നെ എന്ത് ചെയ്യണം നമ്മുടെ ഈ റിക്വയർമെന്റ്സിനെ സ്യൂട്ട് ചെയ്യുന്ന ആ റീജിയണൽ റിക്വയർമെന്റ്സിനെ സ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ആയിരിക്കണം അതാണ് ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്ന റീജിയണൽ പ്ലാൻ രണ്ടാമത്തത് എയർപോർട്ട് യൂസ് അപ്പൊ എയർപോർട്ടിന് രണ്ട് ടൈപ്പ് യൂസസ് ഉണ്ടല്ലേ നമ്മുടെ സിവിലിയൻ യൂസും ഉണ്ട് അതുപോലെ തന്നെ മിലിറ്ററി ഓപ്പറേഷൻസ് അല്ലെങ്കിൽ എയർഫോഴ്സിന് വേണ്ടിയിട്ട് എയർപോർട്ട്സും ഉണ്ട് അപ്പൊ ഇതിന് ഏത് ടൈപ്പ് എയർപോർട്ട് ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത് അനുസരിച്ചിട്ട് ആ ഒരു സൈറ്റ് സെലക്ഷൻ വേരി ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് മിലിറ്ററി ഓപ്പറേഷൻസ് ആണെങ്കിൽ കുറച്ചുകൂടെ ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ നല്ല കുറവായിരിക്കണം അല്ലേ അതുപോലെ നാച്ചുറൽ ആയിട്ടൊരു പ്രൊട്ടക്ഷൻ വേണം എന്തിനാണ് എയർ റെയ്ഡ് ഒക്കെ വരുന്ന സമയത്ത് അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കും അതുപോലെ ഇവരുടെ റഡാറിനൊന്നും തടസ്സങ്ങളൊന്നും വരാൻ പാടില്ല അത് ഒരുപാട് ബുഷസ് ഒരുപാട് ട്രീസോ അങ്ങനെയുള്ള ഒബ്സ്ട്രക്ഷൻസ് ഒന്നും അവിടെ വരാൻ പാടില്ല അങ്ങനെ മിലിറ്ററി കേസിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ റിക്വയർമെന്റ്സ് അവിടെ വരുന്നുണ്ട് അല്ലേ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഈ ഒരു എയർപോർട്ട് സൈറ്റ് സെലക്ഷൻ്റെ ടൈമിൽ നോക്കണം അടുത്തതാണ് പ്രോക്സിമിറ്റി ടു അതർ ലൊക്കേഷൻസ് ആൻഡ് ആക്സസിബിലിറ്റി അപ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ടും ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഈ ഒരു എയർപോർട്ട് പെട്ടെന്ന് ആക്സസിബിൾ ആയിരിക്കണമല്ലോ ഒരുപാട് റിമോട്ട് ലൊക്കേഷനൊക്കെ കൊണ്ടുവച്ചാൽ നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷനുള്ള ആക്സസിബിൾ ആയിട്ടുള്ള ലൊക്കേഷന് മെയിൻ ഈ ഒരു ഹൈവേയുടെയൊക്കെ സൈഡിലായിട്ടൊക്കെ വേണം
ഈ ഒരു എയർപോർട്ടിനെ കൊണ്ട് വെക്കാനായിട്ട്. അതുപോലെ പ്രോക്സിമിറ്റി ടു അതർ ലൊക്കേഷൻസ്, അതായത് ഇപ്പോൾ അവിടെ ലാൻഡ്മാർക്സ് ഉണ്ട് അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ലൊക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം ടൂറിസ്റ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ മറ്റ് ലൊക്കേഷൻസുമായിട്ട് ചില ലൊക്കേഷൻസുമായിട്ട് നമ്മൾ അടുത്ത് കൊണ്ട് വെക്കണം. ചിലതിൽ നിന്ന് മാറ്റി വെക്കണം അല്ലെ. ഇപ്പൊ അവിടെ പഴയ ഒരു എയർപോർട്ട് ഉണ്ട്, ആ ഒരു എയർപോർട്ട് കുറച്ച് മാറി ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഇന്റർഫിയർ ചെയ്യാത്ത രീതിയിൽ വേണം പുതിയ സൈറ്റ് ഒക്കെ സെലക്ട് ചെയ്തുകൊണ്ട് വരാനായിട്ട്. അപ്പൊ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വോളിയൂം ഓഫ് ട്രാഫിക് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ എയർക്രാഫ്റ്റിന്റെ ടൈപ്പ്, ഏത് എയർ കൺട്രോൾ സിസ്റ്റം വേണം നമ്മൾ എടുക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടോപ്പോഗ്രഫിക്കൽ കണ്ടീഷൻസ്. അപ്പൊ നമ്മൾ എപ്പോഴും ഈ ഒരു എയർപോർട്ടിന് വേണ്ടിയിട്ട് സൈറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു റേസ്ഡ് ഗ്രൗണ്ട്, കുറച്ച് പൊക്കത്തിലുള്ള, നമ്മുടെ ഗ്രൗണ്ട് ലെവലിലല്ല, കുറച്ച് പൊക്കത്തിലുള്ള ഒരു കുന്നിൻ്റെയോ മലയുടെയൊക്കെയോ ക്ലിയറിങ്ങിലൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ എപ്പോഴും സൈറ്റ് പ്രിഫർ ചെയ്യുക. അതിന് മെയിൻ ആയിട്ടും നാല് റീസൺസ് ആണുള്ളത്. ഒന്ന്, ഒബിയസ്ലി എന്താണ്, ഒബ്സ്ട്രക്ഷൻസ് കുറഞ്ഞിരിക്കും ആ ഒരു ലാൻഡിങ്ങിന് ടേക്ക് ഓഫിന്റെ ആ സമയത്ത്. ആ ഒരു സോൺസിലൊക്കെ, അതിന് നമ്മൾ അപ്രോച്ച് സോൺസ് എന്ന് പറയും, ആ ഒരു അപ്രോച്ച് സോൺസിൽ ഒബ്സ്ട്രക്ഷൻസ് വളരെ കുറവായിരിക്കും. അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. രണ്ട്, ഇങ്ങനെ ഒരു സ്ലോപ്പ് സൈഡ് അല്ലെങ്കിൽ ഒരു റേസ്ഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് വരുന്ന സമയത്ത് അവിടെ നാച്ചുറലി ഒരു ഡ്രെയിനേജ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ആർട്ടിഫിഷ്യൽ അവിടെ ട്രെയിനിങ് മെത്തേഡ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്ത് ആ ഒരു കോസ്റ്റ് നമുക്ക് ലാഭിക്കാം. അപ്പൊ നാച്ചുറൽ ഡ്രെയിനേജും ഒരു റീസൺ ആണ്. അതുപോലെ തന്നെ കുറച്ചുകൂടെ റേസ്ഡ് ഗ്രൗണ്ട് ആകുമ്പോൾ വിൻഡ് കുറച്ചുകൂടി യൂണിഫോം ആയിരിക്കും, ആ ഒരു ഫ്ലക്ച്വേഷൻസ് ഒന്നും വരില്ല, യൂണിഫോം ആയിട്ടായിരിക്കും ആ കാറ്റ് വീശുന്നത്. അതുകൊണ്ട് മോർ യൂണിഫോം വിൻഡ് ഒരു റീസൺ ആണ്. അതുപോലെ ഫോഗ്, മിസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ കുറവായിരിക്കും, അതായത് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു വിസിബിലിറ്റിയും കിട്ടും. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ വിൻഡ് ഒരു മെയിൻ ഫാക്ടറാണ്. അപ്പോൾ വിൻഡിനനുസരിച്ചിട്ട് എന്താണ് പ്രശ്നം? നമ്മൾ പറഞ്ഞു റൺവേ എപ്പോഴും നമ്മൾ വിൻഡിന് പാരലൽ ആയിട്ട് അല്ലെങ്കിൽ വിൻഡിന്റെ ഡയറക്ഷന് മാത്രമേ വെക്കാറുള്ളൂ. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വിൻഡിന് അനുസരിച്ചിട്ടാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഈ ഒരു വിൻഡ് കൂടെ അതിനെ ഇങ്ങനെ പൊങ്ങാൻ സഹായിക്കില്ല. ഒരു ലിഫ്റ്റ്, ആ ഒരു വിങ്ങിൽ ലിഫ്റ്റ് ഈ ഒരു വിൻഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് റൺവേയുടെ ഫുൾ ലെങ്ത് യൂസ് ചെയ്യേണ്ടി വരില്ല, ഇത്തിരി ആ ഒരു വിൻഡിന്റെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെ നമുക്കൊരു ലിഫ്റ്റ് അവിടെ കിട്ടും. ഇനി ലാൻഡ് ചെയ്യുന്ന സമയത്താണെങ്കിലോ ഈ ഒരു വിൻഡ് ഇങ്ങോട്ട് ഒരു ബ്രേക്കിംഗ് എഫക്റ്റ് കൊടുക്കും അല്ലേ. ലാൻഡ് ചെയ്ത് വരുന്ന സമയത്ത് വിൻഡ് ആ ഇതിൽ വീശുമ്പോൾ ഒരു ബ്രേക്കിംഗ് എഫക്റ്റ് അവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഫുൾ ലെങ്ത് ഓഫ് റൺവേ യൂസ് ചെയ്യേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് ഗുണങ്ങൾ ഈ വിൻഡിന്റെ ഡയറക്ഷനിൽ നമ്മൾ റൺവേ അലൈൻ ചെയ്താലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ആ ഒരു റൺവേ വിൻഡിന്റെ പാരലൽ ആയിട്ട് അല്ലെങ്കിൽ വിൻഡിന്റെ ഡയറക്ഷന് മാത്രമേ അലൈൻ ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്ത് നോക്കണം, ഈ ഒരു വിൻഡ് ഡേറ്റ നമുക്ക് കിട്ടണം അല്ലേ. അറ്റ്ലീസ്റ്റ് 5 വർഷം മുമ്പ് വരെയുള്ള അവിടുത്തെ ആ ഒരു വിൻഡിന്റെ ഡേറ്റ, അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, അതിന്റെ ഇന്റൻസിറ്റി എങ്ങനെയാണ്, അതിന്റെ ഡ്യൂറേഷൻ എത്ര നേരം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യമേ കണ്ടുപിടിച്ചിട്ട് വേണം സൈറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് വിസിബിലിറ്റി. അപ്പോൾ ഒരുപാട് മഞ്ഞോ സ്മോക്കോ ഒക്കെ ഉണ്ട്, ഒരുപാട് ഇൻഡസ്ട്രീസ് ഒക്കെ അടുത്തുണ്ട്, അപ്പോൾ ഒരുപാട് പുകയൊക്കെ ഉണ്ടാവും അല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പൈലറ്റിന് കറക്റ്റായിട്ട് റൺവേ ഒന്നും കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത, അത്യാവശ്യം നല്ല ഒരു ക്ലൈമറ്റ് ഉള്ള, ഒരുപാട് വിസിബിലിറ്റിക്ക് പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു സൈറ്റ് വേണം നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് പ്രസൻസ് ഓഫ് ഒബ്സ്ട്രക്ഷൻസ്. അപ്പം നമുക്കറിയാം എയർപോർട്ട്സിന് സൈറ്റ് എടുക്കുന്ന സമയത്ത് ഒരിക്കലും അവിടെ ഒബ്സ്ട്രക്ഷൻസ് കൂടാൻ പാടില്ല, എപ്പോഴും അതേ മിനിമം ആയിരിക്കണം അല്ലേ. എന്തുകൊണ്ടാണ്, നമ്മൾ റൺവേയിലേക്ക് വന്നിറങ്ങുന്ന സമയത്ത് ഇടയ്ക്ക് മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്, ആക്സിഡൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒബ്സ്ട്രക്ഷൻസ് എപ്പോഴും മിനിമം ആയിരിക്കണം. ഫെൻസസ്, ട്രീസ്, പോൾ ലൈൻസ്, ബിൽഡിങ്സ്, അങ്ങനെ ഒരുപാട് ഒബ്സ്ട്രക്ഷൻസ് നാച്ചുറലി അല്ലെങ്കിൽ മാൻമേഡ് ആയിട്ട് അവിടെ വരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിനിമം ആയിരിക്കണം, അല്ലെങ്കിൽ അതിനെയൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സൈറ്റ് ആയിരിക്കണം നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുന്നത്. ഇനി ഫ്യൂച്ചറിൽ അവിടെ ബിൽഡിങ്സ് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേക ഒരു ലെജിസ്ലേഷൻ ഒക്കെ അവിടെ കൊടുക്കും, കുറച്ച് സോണിങ് ലോസ് ഒക്കെ കൊടുക്കും എയർപോർട്ടിന് വേണ്ടി മാത്രമായിട്ട്, പിന്നീട് അവിടെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനൊക്കെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് സോയിൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ സോയിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു എയർപോർട്ടിന് സൈറ്റ് കൊണ്ടുവയ്ക്കുന്ന സമയത്ത് എയർക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ലോഡ് ഉണ്ടല്ലേ, അതുപോലെ തന്നെ ആ ഒരു ഡ്രെയിനേജ് അവിടുത്തെ ഒരു പ്രശ്നമാണ്. അപ്പൊ അവിടുത്തെ സോയിലിന്റെ കാര്യങ്ങളും കൂടെ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. നമ്മൾ അത്യാവശ്യം നല്ല പെർവിയസ് ആയിട്ടുള്ള ഗ്രേവലോ സാൻഡോ അങ്ങനെയുള്ള മെറ്റീരിയലുള്ള നല്ല പെട്ടെന്ന് ഡ്രെയിൻ ചെയ്ത് പോകുന്ന അങ്ങനത്തെ സോയിലാണ് നമ്മൾ സാധാരണ പ്രിഫർ ചെയ്യുന്നത്. ഈ ഒരു ഡ്രെയിനേജ് സിസ്റ്റത്തിനൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു എയർപോർട്ടിന് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ആ ഒരു പെർവിയസ് മെറ്റീരിയൽ ആയിരിക്കും എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുക സോയിൽ എടുക്കുമ്പോൾ. അടുത്തത് ഫ്യൂച്ചർ ഡെവലപ്മെന്റ്. അപ്പൊ നമുക്കറിയാം നമ്മൾ ഒരു എയർപോർട്ട് ഡിസൈൻ ചെയ്തു, നമ്മൾ ഇത്ര ഒരു പീരീഡിലേക്ക് എയർപോർട്ട് ഡിസൈൻ ചെയ്തു. അപ്പൊ ഭാവിയിൽ ചിലപ്പോൾ പോപ്പുലേഷൻ കൂടാം, അങ്ങനെ കൂടുതൽ എയർ ട്രാഫിക് വേണ്ടി വരും അല്ലെ, ഒരുപാട് എയ്റോപ്ലെയിൻസ് പിന്നെയും അവിടെ വരേണ്ടി വരും. അപ്പൊ ആ ഒരു ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ഇൻക്രീസിനെ കൂടെ നമ്മൾ മുൻകൂട്ടി കാണണം. അപ്പൊ അതിന് വേണ്ടിയിട്ടും കൂടെ ആ ഒരു ഇൻക്രീസ് ഉണ്ടാവുന്ന സമയത്ത്
അവിടെ നമ്മൾ എക്സ്ട്രാ പിന്നെ ഈ ഫെസിലിറ്റീസ് കൊടുക്കേണ്ടി വരും അല്ലേ. ഈ ഒരു ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടുള്ള ലാൻഡ് കൂടെ നമ്മൾ ആദ്യമേ ഇതിന്റെ കൂടെ അക്വയർ ചെയ്ത് ഇടണം. അപ്പൊ ഫ്യൂച്ചർ ഡെവലപ്മെന്റ് കൂടെ നമ്മൾ എപ്പോഴും ഫോസി ചെയ്തിട്ട് വേണം സൈറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്താണ് അവൈലബിലിറ്റി ഓഫ് യൂട്ടിലിറ്റി. അപ്പൊ നമുക്കറിയാം എയർപോർട്ടിന് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, വാട്ടർ സപ്ലൈ വേണം, ഇലക്ട്രിസിറ്റി വേണം, അതുപോലെ സീവറേജ് അതായത് വേസ്റ്റ് വാട്ടർ കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ വേണം. അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ നമ്മൾ നോക്കണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആൻഡ് ലാസ്റ്റ് പോയിന്റ് ആണ് എക്കണോമിക് കൺസിഡറേഷൻസ്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് നോക്കേണ്ടത് എക്കണോമിയാണ്. നമുക്ക് എടുത്ത ആ ഒരു ലാൻഡ് എന്തെങ്കിലും ക്ലിയറിങ്ങോ കട്ടിങ്ങോ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു റേസ്ഡ് ഗ്രൗണ്ട് ആണല്ലേ, അപ്പൊ ചിലപ്പോൾ കട്ട് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഫില്ല് ചെയ്യേണ്ടി വരും, അങ്ങനെ എക്സ്കവേഷൻസ് വരും. അപ്പൊ നമുക്കറിയാം എക്സ്കവേഷൻസ് കോസ്റ്റ്ലി ആണ്, നമ്മൾ മാക്സിമം അതിനെ അവോയ്ഡ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പൊ അങ്ങനെ എക്സ്കവേഷൻസ് ഒക്കെ വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് അവിടെ ഡ്രെയിനേജ് കൊടുക്കേണ്ടി വരുമോ, അവിടെ പേവിങ് കൊടുക്കണം, ലൈറ്റിങ് കൊടുക്കണം, അതുപോലെ ബിൽഡിങ്സ് റോഡും അതുപോലെ പാർക്കിംഗ് ഏരിയ ഒക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കണം അല്ലേ. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ലാൻഡ് ആയിരിക്കും നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത്. ഇങ്ങനെ 11 പോയിന്റ്സ് നമ്മുടെ സൈറ്റ് സെലക്ഷൻ വരുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെയാണ് അവർ 11 പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇനി അങ്ങോട്ട് ആ ഒരു ഡിസൈനും അതിൻ്റെ കാൽക്കുലേഷൻസും ഒക്കെ വരുന്നുണ്ട്, കുറച്ച് തിയറി പാർട്ടും പ്രോബ്ലം പാർട്സും വരുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് കാണാം. താങ്ക് യു സോ മച്ച്.